ഏവർക്കും ക്ലാസ് റൂം പി എസ് സിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ഒന്നിൽ നിന്നും രണ്ടാമത്തെ പാഠം ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ ഈ പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. പാഠഭാഗത്തെ ആദ്യം തന്നെ പറയുന്നത് വ്യവസായ വിപ്ലവത്തെക്കുറിച്ചാണ്. വ്യവസായ വിപ്ലവം ആരംഭിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടാണ്. വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ടാണ്. ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് മുതലാളിത്തം എന്നാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യം അറിയപ്പെടുന്നത് സാമ്രാജ്യത്വം എന്നാണ്. പിന്നീട് സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച പ്രധാന രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിൽ ഗാന്ധിജി, ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേല, ഘാനയിൽ ക്വാമി എൻ ക്രൂമ, കെനിയയിൽ ജോമോ കെനിയാത്ത. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്നും കോളനികൾ സ്വാതന്ത്ര്യം നേടിയത് അറിയപ്പെടുന്നത് അപകോളനീകരണം എന്നാണ്. പിന്നീട് ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കൊണ്ടെത്തിച്ച യുദ്ധമാണ് ഒന്നാം ലോക യുദ്ധമെന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി, ആസ്ട്രിയ ഹംഗറി, ഇറ്റലി എന്നിവ. നോട്ട് ചെയ്ത് വെക്കാം, ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി, ആസ്ട്രിയ ഹംഗറി, ഇറ്റലി എന്നിവ. ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവ. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി അംഗമായിരുന്ന സഖ്യമാണ് ത്രികക്ഷി സഖ്യം. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഇറ്റലി അംഗമായിരുന്ന സഖ്യമാണ് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം. തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം എന്നിവ. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിനായി റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻസ്ലാവ് പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പാക്കുന്നതിനായി, ടൂറ്റോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുന്നതിനായി ജർമ്മനി ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. 1871 ജർമ്മനി ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് കൈവശപ്പെടുത്തിയ അൾസൈസ്, ലോറൈൻ എന്നീ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിന് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം. പിന്നീട് മൊറോക്കൻ പ്രതിസന്ധി എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. മൊറോക്കൻ പ്രതിസന്ധി നടന്ന വർഷമാണ് 1904. മൊറോക്കൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് രഹസ്യസന്ധിയിൽ ഏർപ്പെട്ട രാജ്യങ്ങളാണ് ബ്രിട്ടനും ഫ്രാൻസും. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യ സന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഈ രഹസ്യ സന്ധിയിൽ പ്രതിഷേധിച്ച് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ച മൊറോക്കയിലെ പ്രധാന തുറമുഖമാണ് അഗഡീർ. ജർമ്മനിയെ അനുനയിപ്പിക്കാനായി ഫ്രാൻസ് ജർമ്മനിക്ക് നൽകിയ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഫ്രഞ്ച് കോംഗോ. പിന്നീട് ബാൾക്കൻ പ്രതിസന്ധിയെക്കുറിച്ചാണ് പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ബാൾക്കൻ. ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന മേഖലയാണ് ബാൾക്കൻ.
ബാൾക്കൻ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷമാണ് 1912. എന്നാൽ യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസം ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. ബാൾക്കൻ പ്രദേശത്ത് ആധിത്യമുറപ്പിക്കാൻ സെർബിയയെ സഹായിച്ച രാജ്യമാണ് റഷ്യ. ബാൾക്കൻ പ്രദേശത്ത് ആധിപത്യമുറപ്പിക്കാൻ ആസ്ട്രിയയെ സഹായിച്ച രാജ്യമാണ് ജർമ്മനി. 1914 ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരയാവോയിൽ വച്ച് വെടിവെച്ച് കൊന്ന സെർബിയൻ യുവാവാണ് ഗാവ്ലോ പ്രിൻസപ്പ്. ഫെർഡിനൻഡിന്റെ മരണത്തിന് ഉത്തരവാദി സെർബിയ ആണെന്ന് പ്രഖ്യാപിച്ച ആസ്ട്രിയ സെർബിയയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ചത് 1914 ജൂലൈ 28 ഒന്നാം ലോക യുദ്ധം ആരംഭിക്കാനിടയായ കാരണം എന്ന് പറയുന്നത് ഫെർഡിനൻഡിന്റെ മരണമാണ്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത് 1918. സർവരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പരിണിത ഫലമായാണ്. യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നു വരാൻ ഇടയായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് ഒന്നാം ലോക യുദ്ധമാണ്. ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഗ്രാൻഡ് ഇല്യൂഷൻ. നോട്ട് ചെയ്ത് വെക്കാം, ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഗ്രാൻഡ് ഇല്യൂഷൻ. ഇതിന്റെ സംവിധാനം എന്ന് പറയുന്നത് ഴാങ് റെന്വ ആണ്. ഒന്നാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കിയ മറ്റ് സിനിമകളാണ് ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്. ഈ സിനിമയുടെ സംവിധാനം ലെവിസ് മൈൻസ്റ്റോൺ. വേറൊരു സിനിമയാണ് പാത്ത് ഓഫ് ഗ്ലോറി. ഈ സിനിമയുടെ സംവിധാനം എന്ന് പറയുന്നത് സ്റ്റാൻലി കുബ്രിക്കാണ്. പിന്നീട് പാഠഭാഗത്ത് വേഴ്സായി സന്ധിയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച സന്ധിയാണ് വേഴ്സായി സന്ധി. സഖ്യകക്ഷികൾ ജർമ്മനിയുമായി വേഴ്സായി സന്ധി ഒപ്പുവെച്ച വർഷമാണ് 1919. വേഴ്സായി സന്ധി ഒപ്പുവെച്ച സ്ഥലമാണ് പാരീസ്. വേഴ്സായി സന്ധി ഒപ്പുവയ്ക്കാൻ നേതൃത്വം നൽകിയ രാജ്യങ്ങളാണ് ബ്രിട്ടനും ഫ്രാൻസും. പിന്നീട് സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ വർഷമാണ് 1929. സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ച രാജ്യമാണ് അമേരിക്ക. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച അറിയപ്പെടുന്നത് കറുത്ത വ്യാഴാഴ്ച എന്നാണ്. നോട്ട് ചെയ്ത് നോക്കുക, 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിൽ ഉണ്ടായ തകർച്ച അറിയപ്പെടുന്നത് കറുത്ത വ്യാഴാഴ്ച എന്നാണ്. പിന്നീട് ഫാഷിസത്തെക്കുറിച്ചും നാഷിസത്തെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാം ലോക യുദ്ധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളാണ് ഫാഷിസവും നാസിസവും. ഫാഷിസം എന്ന വാക്ക് രൂപം കൊണ്ടത് ഫാസസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ്. ഫാസസ് എന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. പുരാതന റോമിലെ അധികാരത്തിന്റെ ചിഹ്നമാണ് ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ മഴുവും. ഫാഷിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ഇറ്റലിയാണ്. നോട്ട് ചെയ്ത് വെക്കാം, ഫാഷിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ഇറ്റലിയാണ്. നാസിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ജർമ്മനിയാണ്. നോട്ട് ചെയ്ത് വെക്കാം, നാസിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ജർമ്മനിയാണ്. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. ഈ വാക്കുകൾ പറഞ്ഞത് മുസോളിനിയാണ്. ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ബെനിറ്റോ മുസോളിനിയാണ്. പ്രാചീന റോമാ സാമ്രാജ്യത്തിന്റെ
പുനഃസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. മുസോളിനി ആക്രമിച്ച രാജ്യങ്ങളാണ് എത്തോപ്യ, അൽബേനിയ എന്നിവ. ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ. നാസി പാർട്ടിയുടെ നേതാവാണ് അഡോൾഫ് ഹിറ്റ്ലർ. നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണമാണ് ആൻഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. ആൻഫ്രാങ്കും സഹോദരിയും തടവിലാക്കപ്പെട്ട നാസി ക്യാമ്പാണ് ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് നടത്തിയ ജൂത കൂട്ടക്കൊല അറിയപ്പെടുന്നത് ഹോളോകാസ്റ്റ് എന്നാണ്. ജൂത കൂട്ടക്കൊലക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യം അറിയപ്പെടുന്നത് തവിട്ടുകുപ്പായക്കാർ എന്നാണ്. ജൂത കൂട്ടക്കൊലക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ രഹസ്യ സംഘം അറിയപ്പെടുന്നത് ഗെസ്റ്റപ്പോ എന്നാണ്. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും അഭിപ്രായപ്പെട്ടത് ഹിറ്റ്ലറാണ്. ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനാണ് മെറ്റിയോറ്റി. ഫാസിസ്റ്റുകൾ തെരുവിൽ വച്ച് പിടികൂടി വധിച്ച സോഷ്യലിസ്റ്റ് ചിന്തകനാണ് മെറ്റിയോറ്റി. പിന്നീട് ചെമ്പകരാമൻപിള്ളയും നാസികളും എന്ന ഭാഗമാണ്. ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വം ഉണ്ടായിരുന്ന ഏക വിദേശീയനായിരുന്നു ചെമ്പകരാമൻപിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജാ മഹേന്ദ്രപ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു ചെമ്പകരാമൻപിള്ള. പിന്നീട് പാഠഭാഗത്ത് രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാം ലോക യുദ്ധത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് 1939 മുതൽ 1945 വരെയാണ്. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ഹിറ്റ്ലർ സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചു. ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റു രാജ്യങ്ങൾ സഖ്യങ്ങൾ ഉണ്ടാക്കുകയും അത് രണ്ടാം ലോക യുദ്ധത്തിന് കാരണമാകുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് പരാജയപ്പെട്ട രാജ്യങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈക്കലാക്കാനിടയാക്കിയ സന്ധിയാണ് പാരീസ് സമാധാന സന്ധി. പാരീസ് സമാധാന സന്ധി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വേഴ്സായ് സന്ധി. പാരീസ് സമാധാന സന്ധി ഒപ്പുവെച്ച വർഷമാണ് 1919. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങളാണ് അച്ചുതണ്ട് സഖ്യവും സഖ്യശക്തികളും. അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെടുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയാണ്. സഖ്യശക്തികൾ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നിവയാണ്. ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയം എന്ന് അറിയപ്പെടുന്നത് പ്രീണന നയമാണ്. ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം നടന്ന വർഷം 1939 സെപ്റ്റംബർ 1. പോളണ്ട് ആക്രമണത്തെ തുടർന്ന് സഖ്യകക്ഷികൾ ജർമ്മനിക്ക് എതിരായി യുദ്ധം പ്രഖ്യാപിച്ച വർഷം 1939 സെപ്റ്റംബർ 3. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് മ്യൂണിക് ഉടമ്പടിയെക്കുറിച്ചാണ് പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. സുഡറ്റൻ ലാൻഡിനുമേൽ ജർമ്മനി അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യാനായി ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ ചേർന്ന സമ്മേളനമാണ് മ്യൂണിക് ഉടമ്പടി എന്ന് അറിയപ്പെടുന്നത്. മ്യൂണിക് ഉടമ്പടി നടന്ന വർഷം 1938. മ്യൂണിക് ഉടമ്പടിയെ തുടർന്ന് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച സ്ഥലം സുഡറ്റൻ ലാൻഡ് ആണ്. സുഡറ്റൻ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ചെക്കോസ്ലോവാക്യയിലാണ്. പിന്നീട് അനാക്രമണ സന്ധിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും കരാറിൽ ഏർപ്പെട്ട സന്ധിയാണ് അനാക്രമണ സന്ധി. പരസ്പരം ആക്രമിക്കുകയില്ല എന്നും പോളണ്ട് പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ട സന്ധിയാണ് അനാക്രമണ സന്ധി.
ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചത് 1941. അനാക്രമണ സന്ധി അവസാനിക്കാനിടയായ കാരണമെന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ റഷ്യൻ ആക്രമണമാണ്. പിന്നീട് പേൾ ഹാർബർ ആക്രമണത്തെക്കുറിച്ചാണ് പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ച വർഷം 1941 ആണ്. അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിക്കാനിടയായ സംഭവം എന്ന് പറയുന്നത് പേൾ ഹാർബർ ആക്രമണമാണ്. പിന്നീട് ഹിരോഷിമയെക്കുറിച്ചും നാഗസാക്കിയെക്കുറിച്ചുമാണ്. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വർഷം 1945 ആഗസ്റ്റ് 6. അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേരാണ് ലിറ്റിൽ ബോയ്. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വർഷമാണ് 1945 ആഗസ്റ്റ് 9. അമേരിക്ക നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേരാണ് ഫാറ്റ് മാൻ. ഹിരോഷിമ നാഗസാക്കി ആണവ ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യർ അറിയപ്പെടുന്നത് ഹിബാകുഷകൾ എന്നാണ്. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിന്റെ ഫലമായുണ്ടായ അണുവികിരണത്തിന്റെ ഇരയായ ബാലിക സഡാക്കോ രോഗശയ്യയിൽ വച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിന്റെ പ്രതീകമാണ്. പിന്നീട് ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാം ലോക യുദ്ധത്തിന്റെ അനന്തരഫലമായി ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിക്കപ്പെട്ട വർഷം 1945 ഒക്ടോബർ 24. UN ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 24. നോട്ട് ചെയ്ത് വെക്കുക, UN ദിനം ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. രണ്ടാം ലോക യുദ്ധം ആധാരമാക്കിക്കൊണ്ടുള്ള പിക്കാസോയുടെ വിശ്വവിഖ്യാതമായ ചിത്രമാണ് ഗ്വർണിക്ക. രണ്ടാം ലോക യുദ്ധം പ്രതിപാദ്യ വിഷയമായുള്ള ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവലാണ് മണിമുഴങ്ങുന്നത് ആർക്കുവേണ്ടി എന്നുള്ളത്. രണ്ടാം ലോക യുദ്ധം പ്രമേയമാക്കി ചാർലി ചാപ്ലിൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. പിന്നീട് പാഠഭാഗത്ത് ശീതസമരത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടാം ലോക യുദ്ധകാലത്ത് ഫാഷിസത്തിനെതിരെ ഭിന്നതകൾ മറച്ച് ഒരുമിച്ച രാജ്യങ്ങളാണ് അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നിവ. രണ്ടാം ലോക യുദ്ധാനന്തരം ഭിന്നിട്ട രാജ്യങ്ങളാണ് അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നിവ. മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്ത രാജ്യമാണ് അമേരിക്ക. സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് നേതൃത്വം നൽകിയതാണ് സോവിയറ്റ് യൂണിയൻ. പരസ്പരം ശത്രുത പുലർത്തിയ മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളും അറിയപ്പെടുന്നത് ശീതസമരമെന്നാണ്. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബെർണാർഡ് ബറൂച്ച് ആണ്. ശീതസമരം എന്ന ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവ് വാൾട്ടർ ലിപ്മാനാണ്. പരസ്പരം ശത്രുത പുലർത്തിയ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും റഷ്യയുടെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുള്ള ആശയപരമായ വേർതിരിവിനെ ഇരു ധ്രുവലോകം എന്ന് വിശേഷിപ്പിച്ചത് ആൾനോൾഡ് ടോയൻബിയാണ്. പിന്നീട് ശീതസമരകാലത്തെ സൈനിക സഖ്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നാറ്റോ, ഇതിൽ അമേരിക്കയും സഖ്യകക്ഷികളുമാണ് ഉൾപ്പെടുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സീറ്റോ, ഇതിൽ അമേരിക്കയും സഖ്യകക്ഷികളുമാണ് ഉൾപ്പെടുന്നത്. സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സെൻറ്റോ, ഇതിൽ അമേരിക്കയും സഖ്യകക്ഷികളുമാണ് ഉൾപ്പെടുന്നത്. വാർസ ഉടമ്പടി, സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും. പിന്നീട് ചേരിചേരായ്മയെക്കുറിച്ചാണ് പറയുന്നത്. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി രൂപം കൊണ്ട ആശയമാണ് ചേരിചേരായ്മ എന്നുള്ളത്. മുതലാളിത്ത ചേരിയുടെയോ
സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യം അറിയപ്പെടുന്നത് ചേരിചേരാ പ്രസ്ഥാനം എന്നാണ്. ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1955 ആണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം ബാന്തൂങ്ങിൽ, അതായത് ഇന്തോനേഷ്യയിൽ നടന്ന സമ്മേളനമാണ്. ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1961. ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ബെൽഗ്രേഡാണ്. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ചേരിചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കളെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു, ഈജിപ്തിൽ ഗമാൽ അബ്ദുൾ നാസർ, യൂഗോസ്ലാവിയയിൽ മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യയിൽ അഹമ്മദ് സുകാർണോ. പിന്നീട് പശ്ചിമേഷ്യ എന്ന ഭാഗമാണ് പാഠഭാഗത്ത് പറയുന്നത്. ഒന്നാം ലോക യുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കിയുടെ ഭാഗമായിരുന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായി. ഒന്നാം ലോക യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു ആർദർ ബാൽഫർ. ആർദർ ബാൽഫറിന്റെ ഈ പ്രഖ്യാപനം അറിയപ്പെടുന്നത് ബാൽഫർ പ്രഖ്യാപനം എന്നാണ്. പിന്നീട് പാഠഭാഗത്ത് സിയോണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ജൂതർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. സിയോണിസം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് തിയേഡർ ഹെർഷലാണ്. ജൂതരാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വച്ച തിയേഡർ ഹെർഷലിന്റെ പുസ്തകമാണ് ദി ജൂവിഷ് സ്റ്റേറ്റ് എന്നത്. ഇസ്രായേൽ എന്ന രാഷ്ട്രം ജൂതർക്കായി രൂപീകരിക്കപ്പെട്ട വർഷം 1948 ആണ്. പിന്നീട് പാലസ്തീൻ വിമോചന സംഘടനയെക്കുറിച്ചാണ് പാഠഭാഗത്ത് പറയുന്നത്. പാലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് പാലസ്തീൻ വിമോചന സംഘടന. പാലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റാണ് യാസർ അറാഫത്ത്. പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ ഒപ്പുവച്ച കരാറാണ് ഓസ്ലോ കരാർ. ഓസ്ലോ കരാർ ഒപ്പുവച്ച വർഷം എന്ന് പറയുന്നത് 1993 ആണ്. ഒരു കൈയിൽ സമാധാനത്തിന്റെ ഒലിവിലയും മറുകയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലിവിലകൾ എന്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഈ വാക്കുകൾ യാസർ അറാഫത്തിന്റേതാണ്. അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം രൂപീകരിച്ച എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് ഒപെക്, OPEC. പിന്നീട് ഗൾഫ് യുദ്ധങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഗൾഫ് യുദ്ധങ്ങൾ നടന്ന വർഷങ്ങളാണ് 1991-2003. ഇറാഖിലെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിനെ തുടർന്ന് ഉണ്ടായ യുദ്ധമാണ് ഗൾഫ് യുദ്ധം. ഇറാഖിനെ ആക്രമിച്ച് കുവൈറ്റ് മോചിപ്പിച്ച സഖ്യ സൈന്യത്തിന് നേതൃത്വം നൽകിയത് അമേരിക്കയും ബ്രിട്ടനുമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഉണ്ടായ തർക്കങ്ങൾ കാരണമായുണ്ടായ യുദ്ധമാണ് ഗൾഫ് യുദ്ധം. പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ച എന്ന ഭാഗമാണ് പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. മിഖായേൽ ഗോൾബച്ചേവിന്റെ ഭരണപരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയ്ക്ക എന്നിവ.
ഗോൾബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച വർഷം 1991 ആണ്. രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിനായി ഗോർബച്ചേവ് കൊണ്ടുവന്ന ഭരണപരിഷ്കാരമാണ് ഗ്ലാസ്നോസ്ത്. പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്ത പരിഷ്കാരമാണ് ഗ്ലാസ്നോസ്ത്. സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന ഭരണപരിഷ്കാരമാണ് പെരിസ്ട്രോയ്ക്ക എന്ന് അറിയപ്പെടുന്നത്. ഉൽപാദന മേഖലയിലെ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക, കേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഇളവ് വരുത്തുക എന്നിവ ഉൾക്കൊണ്ട പരിഷ്കാരമാണ് പെരിസ്ട്രോയ്ക്ക. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ശീതസമരം അവസാനിക്കുകയും അമേരിക്കയുടെ ആധിപത്യത്തിലുള്ള ഏക ധ്രുവ ലോകം ഉയർന്നുവരികയും ചെയ്തു. പിന്നീട് പാഠഭാഗത്ത് നവ സാമ്രാജ്യത്വം എന്ന ഭാഗമാണ്. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ താൽപര്യങ്ങൾക്കു വേണ്ടി വികസ്വരവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെട്ടത് അറിയപ്പെടുന്നത് നവ സാമ്രാജ്യത്വം എന്നാണ്. നവ സാമ്രാജ്യത്വത്തിന്റെ ആശയങ്ങളാണ് ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നിവ. പിന്നീട് പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തെക്കുറിച്ചാണ് പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം എന്ന് അറിയപ്പെടുന്നത് ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നിവയാണ്. ആഗോള ഗ്രാമം എന്ന ആശയത്തിന് രൂപം നൽകിയത് ആഗോളവൽക്കരണം. അതിരുകളില്ലാത്ത ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതികവിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവ ലോകത്തെല്ലായിടത്തും വ്യാപിച്ചത് അറിയപ്പെടുന്നത് ആഗോളവൽക്കരണം എന്നാണ്. ആഗോളവൽക്കരണത്തിനനുസൃതമായി ആഗോള നയങ്ങൾ രൂപവൽക്കരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയ നിധി അല്ലെങ്കിൽ IMF, ലോക വ്യാപാര സംഘടന അല്ലെങ്കിൽ WTO എന്നിവ. ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ കടന്നുവരാനായി ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കിയത് അറിയപ്പെടുന്നത് ഉദാരവൽക്കരണം എന്നാണ്. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചത് അറിയപ്പെടുന്നത് സ്വകാര്യവൽക്കരണം എന്നാണ്. ഈ പാഠഭാഗത്ത് ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ. ഇതോടുകൂടി ലോകം 20th century എന്ന രണ്ടാമത്തെ പാഠഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. തുടർന്ന് വരുന്ന പാഠഭാഗങ്ങൾ അടുത്ത വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.